ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച്. ഇത് ചേച്ചി വിശദമായിട്ട് പരിചയപ്പെട്ട് തന്നാ മതി. വിശദമായിട്ട് പരിചയപ്പെട്ട് തന്നാ മതി. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാ അല്ലേ? അല്ലേ എലിസ? അതെ, എലിസ. കറക്റ്റ്, എലിസ എന്നാണ്. എലിസബത്ത് എന്നാണ് ആ എലിസബത്തിന്റെ ഡോർഫിൻ ആണ് എലിസ, എലിസ എന്ന് വിളിക്കുന്നത്. ഡോർഫിൻ ദാ വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങള് രണ്ടും കൂടെ ആണ് ഇടക്ക് വിളിച്ച് ശല്യപ്പെടുത്തി ഇങ്ങോട്ട് പോകുന്നത്. സന്തോഷം, സന്തോഷം. അപ്പൊ നമുക്ക് തുടങ്ങാം വിശേഷങ്ങള്. എന്താ പറയാ, ഞങ്ങൾ ഇതാണ് നിങ്ങളുടെ വീട്. ഈ വീട്ടില് ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് ഞാനും എന്റെ ഭാര്യയും രണ്ട് മക്കളും, രണ്ട് മക്കളും പിന്നെ അമ്മയുണ്ട്, എല്ലാരുമായിട്ട് സ്വസുഖം വാഴുന്നു. ഇവിടെ അങ്ങനെ വാഴുന്നു. ഇത് നമ്മുടെ സംസ്ഥാന വാർഡ് ഇവിടെ സീറ്റവാർഡ്. ഇത് നമ്മുടെ മണ്ണാങ്കട്ടയും മണ്ണാങ്കട്ടയും കരിയിലും. ഇതൊരു അഭിനയ ജീവിതത്തിലെ ഒരു, അതെ അതെ, വലിയൊരു നാഴികക്കല്ലാണ്. പ്രത്യേക ജൂറി പരാമർശം. അതെ, പ്രത്യേക ജൂറി പരാമർശമായിട്ട് കിട്ടിയതാണ്. നല്ല വീട്ടുണ്ട്, എടുത്തു നോക്കിയേ. ശരിയാട്ടോ, ഞാനേ നമ്മളിങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന നടന്മാരുടെ വീടുകളിലെ ചെല്ലുമ്പോ ഇത് ഷെൽഫിൽ ഇരിക്കണതേ കണ്ടിട്ടുള്ളേ. അപ്പൊ കയ്യിലെടുക്കത്തില്ലല്ലോ. വീട്ടുണ്ട്. സാക്ഷാത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവ് തന്നതാണ്. തൊട്ടടുത്ത് മോഹൻലാലുണ്ട്, ലാലേട്ടനുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും. ഫാമിലി ഏച്ചി പോയായിരുന്നോ? പോയിരുന്നു, പോയിരുന്നു. എന്ത് തോന്നി ഇതൊക്കെ മേടിച്ചിങ്ങനെ നിക്കണോ? ഭയങ്കര അഭിമാനം തോന്നി, സന്തോഷം തോന്നി അല്ലേ? അത് കാണുമ്പോ നമുക്കും, അതായത് എപ്പോഴും നമ്മള് ഇങ്ങനെ കാണുന്നതെല്ലാം മുഖ്യധാരയില് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതല്ലേ. അത് കഴിഞ്ഞ് നമ്മളെയൊക്കെ പോലെ നമ്മുടെ നമ്മളിൽ ഒരാളാണെന്ന് തോന്നുന്ന ഒരാൾക്ക് കിട്ടുമ്പോഴേ അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിട്ടോ. ഇന്ദ്രാൻ ചേട്ടന് കിട്ടിയപ്പോഴാണെങ്കിലും ജോബിചേട്ടന് കിട്ടിയപ്പോഴാണെങ്കിലും ഒക്കെ അതൊരു സന്തോഷം. അത് കാണുമ്പോ അതെ, ഇന്ദ്രേട്ടന്റെ കൂടെയാണ് ആ സമയത്ത് തന്നെയാണ് എനിക്കും കിട്ടിയത്. അതേ ഒരു വല്ലാത്ത ജീനിയസ് ആണ് കേട്ടോ. ഒരു സാധാരണയിലും സാധാരണക്കാരനാണ്. എപ്പോഴും ഇവിടെ വരും, എപ്പോഴും ഇവിടെ വരും. ഒരാളുണ്ട്, ഞങ്ങള് വലിയ കാര്യമാണ്. ഫാമിലി പരമായിട്ടും ഒക്കെ എല്ലാരും വലിയ കാര്യമാണ്. കുറച്ചുനേരം നിങ്ങളെ പിടിച്ചു നിൽക്കാൻ എനിക്ക് തന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്നേതായിരുന്നു? എം എ ജോഗ്രഫി. എം എ ജോഗ്രഫി അല്ലേ. ആ ഒരു എന്താ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട്, ആ ഒരു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ചില കഥാപാത്രങ്ങളെ കിട്ടി, അങ്ങനെയൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ആ അതെ, അതുകൊണ്ട് അതിൻ്റെതായ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടി. ഞാൻ എൽ എൽ പിക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. എക്സാം എഴുതിയില്ല, എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റാതെ ഞങ്ങളുടെ ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം. ഗൾഫ് ട്രിപ്പ് ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. അമേരിക്ക, പിന്നെ യൂറോപ്പ് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോകാൻ കിട്ടുന്ന ചാൻസ് വരുന്നതെല്ലാം ഈ എക്സാം ടൈമിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ അങ്ങ് പോയി, അങ്ങനെ നടന്നു. അത് കാരണം ലോകം കാണാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ സന്തോഷം. അതൊരു വലിയ സന്തോഷം. അത് മാത്രമല്ല, ഒളിമ്പിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് ഞാനാണ് ഒരു സ്റ്റാറായിരുന്നെങ്കിൽ അന്ന് എന്നോടൊപ്പം എൻ്റെ അടുത്തിരുന്ന് പഠിച്ചാണ് ഇന്ന് ലോകമറിയപ്പെടുന്ന സാക്ഷാൽ റസൂൽ പൂക്കുട്ടി. അടുത്തിരുന്ന് പഠിച്ചതാണ് അൽബിക്ക്. ഞങ്ങളൊരു ബെഞ്ചിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളെ പറ്റി ചോദിച്ചു. ഞങ്ങൾക്ക് മക്കളുണ്ടാവൂലേ? അയ്യോ, ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ. കുറിച്ച് എത്ര മക്കളുണ്ട്? എത്ര മക്കളുണ്ട്? എത്ര മക്കളോ, മക്കള് രണ്ടുപേരുണ്ട്. മക്കളെ പറ്റി പറയാം. പിന്നെ മൂത്തയാള് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ. രണ്ടാമതാൾ ഇപ്പൊ ഇവിടെ ഇല്ല, അത് ഞാൻ പറയാം. ശരി ശരി. പിന്നെ അവനെ പറ്റി അവനോട് തന്നെ നേരത്തെ സംസാരിക്കാം. ശരി, ആളോട് സംസാരിക്കാം. ഹലോ, അതെ, എനിക്ക് മക്കളുണ്ടാവും, നിങ്ങൾ മക്കളെ കുറിച്ച് ചോദിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. എന്താ വിളിക്കണ? പപ്പയെന്നോ ഡാഡിയെന്നോ? അച്ഛൻ എന്നാ വിളിക്കണേ? ആ, അപ്പൊ അച്ഛൻ കൊണ്ടുവന്നേക്കണേ. പേര് സിദ്ധാർത്ഥ്. എന്താ ചെയ്യണേ സിദ്ധാർത്ഥ്? എന്തായിരുന്നു ഡിഗ്രിക്ക്? ഈ അച്ഛനെ കൊണ്ട് തോറ്റല്ലേ, ഈ അച്ഛനെ കൊണ്ട് തോറ്റ്. പിന്നെ അപ്പൊ ഞാൻ ചെയ്യട്ടെ, അച്ഛൻ ഇങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, സിനിമാ മേഖലയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യം താല്പര്യം അങ്ങനെയല്ല, ഇപ്പം അപ്പൊ അതിനകത്തേക്ക് വിടാൻ അച്ഛന് താല്പര്യക്കുറവുണ്ടോ? താല്പര്യക്കുറവും ഇല്ല. അഞ്ചാറ് ക്ലാസ് ആയിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ആണ്. പിന്നെ രണ്ടാമൻ ശ്രേയസ്. ശ്രേയസ്, രണ്ടാമനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും അവന്റെ അമ്മ പറയുന്നതായിരിക്കും. ഒന്നാമനെ കുറിച്ച് രണ്ടാമത്തെ
ആയോ വാ 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 പറഞ്ഞു കൊടുത്തോളൂ. എന്താണ് ശ്രേയസ്, എന്താണ് ശ്രേയസിനെ കുറിച്ച് പറയുക? ശ്രേയസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീടിനടുത്ത് തന്നെ ജഗതിന്റെ ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് പഠിക്കും ഓട്ടിസം ഉണ്ട്, ഓട്ടിസം ഉണ്ട്, ഓട്ടിസം പോയാണ്. ഓക്കെ, അപ്പൊ അവൻ സംസാരിക്കില്ല, കോൺസെൻട്രേഷൻ ക്ലിയർ അല്ല, ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവൻ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിലും സ്കൂളിലും ആക്കി അയക്കായിരുന്നു. ഇപ്പം അവന് ഇപ്പം സ്കൂൾ ഇപ്പൊ അടച്ചിരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത മാസം 13-ാം തീയതി വ്യത്യാസമുണ്ട്. പണ്ടത്തെ നിന്ന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ബിഹേവിയർ പ്രോബ്ലം ഒക്കെ മാറി. അവൻ ആദ്യം ടോയ്ലറ്റിക്ക് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു, ഇപ്പം ടോയ്ലറ്റിക്ക് എല്ലാം കറക്റ്റ് ആയി, നല്ലൊരു കുട്ടിയായിട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോ നമുക്കൊരു സന്തോഷം അല്ലേ. സൃഷ്ടി എന്നാണ് സ്കൂളിന്റെ പേര്. അവിടെ രേണുക മാഡം അവരാണ് ട്രെയിൻ ചെയ്യുന്നത്. അവരുടെ ഒപ്പം തന്നെ കുറച്ച് ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ജോബിശേന്റെ അമ്മ. അമ്മേന്റെ പേര് പറ സരസ. സരസ അമ്മ, സരസ എന്ന പേരമ്മ. KSRTC സൂപ്രണ്ടന്റ് ആയിരുന്നു അല്ലേ അമ്മ? സൂപ്രണ്ടായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അച്ഛൻ ഓഫീസറാണ്. ഓഫീസറാണ്. ഓക്കെ. അപ്പം അമ്മേന്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിങ്കര എന്നാ പറഞ്ഞ അല്ലേ? നെയ്യാറ്റിങ്കര. അമ്മ നെയ്യാറ്റിങ്കരക്കാരിയാണ്. പിന്നെ ഇതാ നമുക്ക് വേറെ ആൾക്കാരെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇളയ മോളാണ്. എന്റെ പേര് ബിന്ദു. ഇത് എന്റെ ഹസ്ബൻഡ് ആണ്. സാറിന്റെ പേര്? എന്റെ ത്യാഗരാജ്. ഞാൻ SBIയിലാണ്, ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാരും ഒരുമിച്ചാണ് താമസിക്കുന്നത്, താഴെയും മുകളിലൊക്കെ ആയിട്ട്, ഒരു കുടുംബത്തിൽ. കോമ്പൗണ്ടിനുള്ളിൽ, അതെ, ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് ഇവരെല്ലാരും താമസിക്കുന്നത്. ഇനിയുണ്ട് ഒരാളും കൂടെ വരാനായിട്ട്. മൂന്ന് മക്കളല്ലേ അമ്മയ്ക്ക്? മൂന്ന് മക്കള്. ഇപ്പൊ വരും. ആ വരും വരും. അപ്പൊ നമുക്ക് ആളെയും കൂടെ കാണിച്ച് പരിചയപ്പെടുത്താം. അപ്പൊ എന്റെ അമ്മ അറിയാമല്ലോ, ഇളയ അനിയത്തി, ഹസ്ബൻഡ്. ഈ മകനെ കുറിച്ച് എന്താ അമ്മയുടെ അഭിപ്രായം? അഭിപ്രായം കളിച്ചു കിടക്കുന്നു, ഇപ്പോഴും കളിച്ചു തന്നെ നടക്കുന്നു അല്ലേ? ഇത്ര ആയിട്ടും കളിച്ചു കിടക്കുകയാണല്ലേ അമ്മ. അച്ഛൻ്റെ ആദ്യത്തെ സിനിമ അച്ചുവേണ്ട വീടല്ലേ? അച്ചുവട്ടന്റെ വീട്. അത് എത്ര വയസ്സിലായിരുന്നു? അത് 87-ലാണ്. അന്ന് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ ഉടൻ ആയിരുന്നു ആ സിനിമ. അപ്പം ആ സിനിമയെ പറ്റി പറയണെങ്കിൽ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അച്ചുവട്ടൻ്റെ വീടിന് മുമ്പ് എൻ്റെ വീടാണ്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്. അതെ, അതെ. അപ്പോൾ ഈ വീട് അവിടെ നിൽക്കട്ടെ, അച്ചുവട്ടൻ്റെ വീട്ടിലോട്ട് പോവാം. ശരി ശരി, അച്ചുവട്ടൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അച്ചുവട്ടൻ്റെ വീട്ടിൽ ഞങ്ങളെ, ഞാൻ ആദ്യമായിട്ട്, എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് പത്രത്തിൻ്റെ മെയിൻ വാർത്ത ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് മേനോൻ സാറ് വിളിച്ചു, എന്നെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് ബാലേന്ദ്രൻ, അപ്പോൾ വിളിച്ചിട്ട് പിന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പോയി, പിന്നെ വീട്ടിൽ പോയിട്ട്, അല്ല വീട്ടിലല്ല, പിന്നെ ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു. ട്രിവാൻഡ്രം ക്ലബിൽ പോയിട്ട് പിന്നെ എന്നെ കണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ സമ്മാനം കിട്ടിയ ഒരു മോണോ ആക്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തു. അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാണത് ഇഷ്ടപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു, ഇങ്ങനെ അച്ചുകൊട്ടൻ്റെ വീടെന്ന് പറഞ്ഞ എൻ്റെ പുതിയ സിനിമ, അതിനകത്ത് എന്നോടൊപ്പം തന്നെ റോട്ട് റോളാണ്, ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇതിൽ പരം സന്തോഷം എന്ത് വേണം, പിന്നെ അതിൻ്റെ ഒരു അങ്ങനെ അതിനോട്ട് അഭിനയിക്കുക, അതായിരുന്നു ആദ്യം. അപ്പോൾ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് തന്നെ ഞാൻ അവിടെ പിന്നെ അച്ചുവോട്ടൻ്റെ വീട്ടിനകത്ത്, അതായത് അച്ചുവോട്ടൻ നെടുമുടി വേണു, നെടുമുടി വേണുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ട്, അപ്പുറത്ത് ഞങ്ങളുടെ ഹോസ്റ്റലാണ്, മെൻസ് ഹോസ്റ്റൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയിട്ടാണ് ഞാൻ, വരേന്ദ്രമേൻ്റെ റൂംമേറ്റ് ആയിട്ടാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് മതിൽ ചാടി രാവിലെ ഒരു 5-6 മണിക്ക് വന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ കപ്പിയും ഇതിൻ്റെ വെള്ളം കോരി, വെള്ളം കോരി വന്ന് കുളിക്കുന്ന സീനാണ്. അപ്പോൾ നെടുമുടി വേണു വന്ന് ഉടക്കുന്ന അങ്ങനത്തെ സീനാണ്. അപ്പോൾ ഫസ്റ്റിലെ എന്നെ കുളിപ്പിച്ച് കയറ്റിയത്, സിനിമയിലേക്ക് കുളിപ്പിച്ച് അങ്ങനെയാണ് സിനിമ. ഒത്തിരി സിനിമകൾ. അതെ അതെ അതെ, അതാണ് എന്റെ വീടിന്റെ സംഭവം. ഇപ്പൊ നമ്മളെ എങ്ങോട്ടാണ് വിളിച്ചോണ്ട് പോകുന്നത്? എന്റെ അനിയത്തിയെ പരിചയപ്പെട്ടല്ലോ, അത് ഏറ്റവും ഇളയ അനിയത്തിയ, നടുക്കൊരു അനിയത്തിയുണ്ട്. അവിടെ ആണെങ്കിൽ നടുക്ക് വേറെ റൂം കൊടുക്കും, വേറെ വീട് അങ്ങോട്ട് കൊണ്ടുപോകണം. ശരി, നമുക്ക് പോവാം.
അപ്പൊ അനിയത്തിയെ കാണുന്നതിന് മുമ്പ് അനിയത്തിയുടെ പൂന്തോട്ടം കാണാം. ഞാൻ അതാണ് ചോദിക്കാൻ, നല്ലൊരു ഗാർഡൻ ഉണ്ടല്ലോ ഇവിടെ. അതെ അതെ അതെ, എളിയനും കൂടെ നോക്കുന്നതാണ്. ആണല്ലേ, ഇവർക്ക് ഭയങ്കര ക്രൈസ് ആണെന്ന് തോന്നണല്ലേ ഇങ്ങനത്തെ കാര്യങ്ങള്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. വൈകുന്നേരം ഭയങ്കര രസമാണ്, കാറ്റും കാറ്റും ഒക്കെ കണ്ടിട്ട് ഇവിടെ നല്ല തണലും തണലും രസമുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ്. അതെ അതെ അതെ, ഇതാണ് അനിയത്തി അളിയൻ. ഞങ്ങള് ഒരു ജോജിയുടെ ഒരു വീഡിയോ, ഫാമിലി വീഡിയോ എടുക്കാൻ വന്നാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കിട്ടുമെന്ന് സത്യത്തിൽ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര ഞങ്ങൾക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയി. പേരെന്താണ്? വീണ. അനിൽകുമാർ. നമ്മള് സർവീസിലായിരുന്നു, പക്ഷെ ഭയങ്കര ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യണ ഭയങ്കര ആളാണ് കേട്ടു. ക്രാഫ്റ്റ് വർക്ക് എല്ലാം കൈ കരവിരുന്നുകളുടെ ആളാണ്. ഒന്നുമല്ല അല്ലല്ലേ, അതിനെ പറഞ്ഞു കൊടുക്കുക. എന്നോട് കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ ഇവിടെ വെച്ചേക്ക്. നാദി ഇവിടെ ഉണ്ട്, സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ദേവചന്ദ്രൻ അനുജത്തിയുടെ ആർട്ട് വർക്കുകളൊക്കെ ആണ് കേട്ടോ. ഇതാണ് മകൻ. ഹലോ, ഉണ്ണികൃഷ്ണൻ. എന്താ ചെയ്യണേ? ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. കുട്ടൂരെ പോലെ തന്നെ. പി എസ് സി ആണോ? അങ്ങനെയാണല്ലോ. അവൾക്ക് അവന് ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. മൂത്താളാണ്. അഞ്ചിത്തി എനിക്ക് എന്റെ അമ്മാവോ? എന്താ അനിയത്തിക്കുട്ടി എന്നെ മെഡിസിൻ പഠിക്കും, ഹൗസ് സർജൻ ആണ്. മൈ നമ്പർ ഈസ് 2224. സാറേ, ഇത് നമ്മുടെ ജോസ് പ്രകാശിന്റെ അല്ലെ ബാലങ്കേനാഥ് എന്ന് മേടിച്ചാണോ? ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? സൂപ്പർ. കൊച്ചിയിലോ? കൊച്ചി. ആ, നമ്മുടെ കൊച്ചി വന്ന് അടിച്ചിട്ട് പോകുന്നതാണല്ലേ. മൊട്ടാഞ്ചേരി ആയിഷ്ടം പറയട്ടെ, അവിടെ നിന്ന് കിട്ടിയതാണോ? കൊറേ നാളായോ ഇത്? ഓ, നല്ല രസം. ഇത് മൊട്ടാഞ്ചേരിക്കാരനല്ലേ ഗ്രാമഫോൺ? ഇത് കോഴിക്കോട്. രാജകുമാരി അത് പാടാൻ ഗ്രാമഫോൺ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല നടക്കുന്നില്ല. ഡ്രസ്സിന്റെ മേളില് ഇങ്ങനെ രണ്ട് റൂമുണ്ട്. ഇവിടെ ഞങ്ങള് അന്ന് കുടുംബയോഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകുടുംബം എല്ലാവരും ഉണ്ടായിട്ടൊക്കെ ഞങ്ങളോട് സ്വീകരിച്ച് എല്ലാവരും കൂടെ. നിങ്ങൾക്ക് മീറ്റിംഗ് തന്നെ സ്വന്തമായിട്ട് പ്ലേസ് ഉള്ള ആൾക്കാരാണ്. അപ്പോഴേ നിങ്ങളും ആയോ, നമുക്ക് സൈൻ ഓഫ് ചെയ്ത് പോവാം. എന്തായാലും ഞങ്ങള് ജോബിചേട്ടൻ്റെ അടുത്ത് വരുന്നു. ജോബിചേട്ടനോടും ഭാര്യനെയും മോനെയും മാത്രം കാണാമെന്ന് വിചാരിച്ചിട്ടൊരു വലിയ ഫാമിലി വീഡിയോ തന്നെ ഞങ്ങൾക്ക് കിട്ടി, ഭയങ്കര സന്തോഷം. ഇതൊന്നുമല്ല, ഞങ്ങളുടെ വലിയൊരു കൂട്ടുകുടുംബമുണ്ട്, അതിന്റെ ഫോട്ടോ ഞാൻ തരാം. ശരി ശരി, അതും ഫാമിലി ഫോട്ടോ ഒക്കെ തരും. അപ്പൊ നമുക്കത് എല്ലാരെയും കാണിക്കാല്ലോ. എന്റെ പപ്പയുടെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഒരുമിച്ചും കൂടി. ആണല്ലേ, എന്റെ ഒരു ഫോട്ടോയും കൂടെ. ശരി ശരി, അപ്പൊ നമുക്കത് എല്ലാരെയും കാണിക്കാം. ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ. സീരിയലിൽ പോവാനായിട്ട് ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സമയം കുറവല്ലേ. സിനിമയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഒരു പുഴുന്നുകള ഒരു റോള് കിട്ടി ശ്രീ ജനാർദ്ദന്റെ സിനിമയില്, ത്രൂ ഔട്ട്, നായകന്റെ കൂടെ ത്രൂ ഔട്ട്. പക്ഷെ എനിക്ക് എന്താ ചെയ്യാം, ജോലി കാരണം പോകാൻ പറ്റില്ല. പക്ഷെ അപ്പൊ സിനിമയാകുമ്പോ അങ്ങനെ കുഴപ്പം വരത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ പറ്റെ, എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും, ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ സമയം തന്നതിൽ, ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പൊ എന്തേ, ഇതൊക്കെയാണ് ജോബിചേട്ടനും ജോബിചേട്ടന്റെ കുടുംബവും മറ്റു വിശേഷങ്ങളും. അടിപൊളിയല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് ചെയ്ത് കൊടുക്കണേ എല്ലാവരും, പ്ലീസ്. താങ്ക് യു. പറഞ്ഞു കളയിപ്പിക്കുകയാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. തീർച്ചയായും ഇത്തരം നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ എടുത്തു എന്നറിഞ്ഞ മരിച്ച വ്യക്തികളുടെ പിന്നെ കലാകാരന്മാരുടെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു, ബൈ.